ോടും ബഹുമാനത്തോടും കാണുന്ന ശ്രീ കെ എം മാണിസാറിന്റെ മകളുടെ ഭർത്താവാണ് ഇവിടെ മത്സരിക്കുന്നത്, ശ്രീ എം പി ജോസഫ്. എം പി ജോസഫ് ഇവിടെ മത്സരിക്കാൻ തയ്യാറായത് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തന്നെ ഈ സഹോദരിയുടെ ആങ്ങള എന്ന് പറഞ്ഞാൽ മാണിസാറിന്റെ മകൻ, വളരെ വ്യക്തമായി പറഞ്ഞാൽ ജോസ് കെ മാണി, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വിട്ട വേറൊരു സ്റ്റാൻഡ് എടുത്തതിനെ പറ്റിയാണ് ഇവർക്കൊക്കെ ആക്ഷേപം. ആ കുടുംബത്തിലുള്ള പലർക്കും ആക്ഷേപമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ ദിവസവും ജനങ്ങളോട് ക്ഷമ പറയുന്ന രീതിയിലേക്ക് അധപതിച്ചതായി കേരള കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ്. തൃക്കരിപ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തങ്ങളെടുത്ത നിലപാട് തെറ്റിപ്പോയിയെന്നും ക്ഷമിക്കണമെന്നും പരസ്യമായി പറയേണ്ടി വന്നു. ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസ് എം നേതാവ് ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞത് പിണറായി വിജയൻ കണ്ണുരുട്ടിക്കാട്ടിയപ്പോൾ പിൻവലിച്ചു. താൻ പറഞ്ഞതല്ല തങ്ങളുടെ നയമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് തങ്ങളുടെ നയമെന്നും അദ്ദേഹം മാറ്റി പറയേണ്ടി വന്നു. ഇടുക്കിയിലെ ഇടതുപക്ഷ നേതാവ് മുൻ എം പി ജോയ്സ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ നോക്കിയത് കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അപമാനം ആക്കത്തക്ക രീതിയിൽ ആയിപ്പോയത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. ക്ഷമാപണം നടത്തി അത് പിൻവലിക്കേണ്ട സാഹചര്യവുമുണ്ടായി. സ്വർണ്ണക്കടത്ത് മുതൽ 100 അഴിമതികൾ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ തുറച്ചു നോക്കുന്ന ഈ അവസരത്തിൽ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണെന്ന് ജനങ്ങൾ കരുതുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, സംസ്ഥാന വൈസ് ചെയർമാൻ അഹമ്മദ് തോട്ടത്തിൽ, യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എം ടി പി കരീം, കൺവീനർ കെ ശ്രീധരൻ എന്നിവരും പി സി തോമസിന് ഒപ്പമുണ്ടായിരുന്നു.